ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ശേഷം ഫസ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ഈ വെക്കേഷനൊക്കെ ശേഷം നിങ്ങൾ പഠിക്കുന്ന ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും. ഗാന്ധിജി ഗാന്ധിജി കേസേ ബനെ, ഗാന്ധിജി എങ്ങനെയാണ് ഗാന്ധിജിയായി മാറിയത് എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയും നമുക്കറിയാം, ഒരാൾ നല്ലത് നന്നാകുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ടെങ്കിൽ അല്ലേ. നമ്മൾ ഒരുപാട് പറയാറുണ്ട്, ചിലരൊക്കെ കുറ്റവാളികളാകുന്നത് അല്ലെങ്കിൽ കള്ളന്മാരാകുന്നത് അയാളുടെ സാഹചര്യമാണ്. അതുപോലെ തന്നെ സാഹചര്യങ്ങൾ ഒരാളെ എന്തുമാക്കാം, നല്ലവനാക്കാനും സാധിക്കും. അപ്പം ഇങ്ങനെ ഗാന്ധിജി നമുക്ക് രാഷ്ട്രപിതാവിൻ്റെ ഒരു ഇത് നമ്മുടെ മനസ്സിൽ നൽകിയിട്ടുണ്ടെങ്കിൽ എന്താണ് അദ്ദേഹം അതിനുവേണ്ടി നമുക്ക് ചെയ്തതെന്ന്, അല്ലെങ്കിൽ എന്ത് സാഹചര്യങ്ങളാണ് അദ്ദേഹത്തെ അങ്ങനെ ഒരു നിലയിലേക്ക് എത്തിച്ചത്, അദ്ദേഹം ഇത്രയും സിമ്പിൾ അല്ലേ, വളരെ സിമ്പിളായിട്ടായിരുന്നു ജീവിച്ചത് എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ ഗാന്ധിജിയെ കണ്ടിട്ടുണ്ട് ചിത്രത്തിലൊക്കെ, എങ്ങനെയാണ് ഒരു ധോത്തി മാത്രം അല്ലെങ്കിൽ അല്ലേ ഒരു ഒരു പുതപ്പും ഇങ്ങനെ പുതച്ചിട്ടുള്ള ഒരു ഗാന്ധിജിയെ, കയ്യിലൊരു വടിയും ഒക്കെ ആയിട്ടുള്ള ഗാന്ധിജിയാണ് നമ്മൾ കണ്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും. പക്ഷേ ഈ ചാപ്റ്ററിൽ നമ്മളോട് പറയുന്നത് എന്താ അറിയോ, നമ്മളിങ്ങനെ ഫോട്ടോയിലൊക്കെ കാണുന്ന ഈ ഗാന്ധിജിക്ക് മുൻപേ എങ്ങനെയുള്ളൊരു ഗാന്ധിജി ഉണ്ടായിരുന്നു, കോട്ടും സൂട്ടും പാൻറ്റും ഒക്കെ ധരിച്ചിരുന്ന, വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ലണ്ടനിൽ പഠിച്ചിരുന്ന ഒരു ഗാന്ധിജിയുണ്ട്. നോക്കൂ, കഴുത്തിൽ ബാഗൊക്കെ തൂക്കിയിട്ടുള്ള ഒരു ചിത്രം നമ്മൾ കാണുന്നില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ചിത്രങ്ങളിലൂടെയാണ് ഈ പാഠഭാഗം പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്ന രീതിയിൽ ബാഗ് ഉപയോഗിച്ചിരിക്കുന്ന, നന്നായി വസ്ത്രം ധരിച്ചിരിക്കുന്ന, കോട്ടൊക്കെ ധരിച്ച ഒരു ഗാന്ധിജി ഉണ്ടായിരുന്നു. ആ ഗാന്ധിജിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വരെ പഠിച്ചിരുന്ന ആ ഗാന്ധിജിയിലേക്ക് ഗാന്ധിജി മാറിയത് എന്നാണ്. അപ്പോൾ ഗാന്ധിജി നേരത്തെ നമ്മൾ കണ്ടു അല്ലേ, തലയിൽ തൊപ്പിയൊക്കെ ആയിട്ട് നല്ല വസ്ത്രധാരണമാണ്, ബാഗ് ഉണ്ട്, പിന്നെ കോട്ടൊക്കെ ധരിച്ച്, ബ്രേസ്ലെറ്റ് വരെ ധരിച്ചിരുന്നു ഗാന്ധിജി പഠിക്കുന്ന സമയത്ത് എന്നൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെ അദ്ദേഹം മാറുവാനുണ്ടായ കാരണമാണ് പാഠഭാഗത്ത് പറയുന്നത്. ആ ഇപ്പം നമ്മൾ കാണുന്ന ചിത്രത്തിൽ എന്താണ്, ഗാന്ധിജി ഒരു ഭാഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പീച്ച്, ഒരു സ്പീച്ചിനായിട്ട് അദ്ദേഹം എവിടെ പോകുന്നു, മധുരയിൽ പോകുന്നു. അങ്ങനെ മധുരയിൽ വെച്ച് അദ്ദേഹം ഒരു കാഴ്ച കാണാണ്, ഒരു സ്ത്രീ അലക്കുന്നതായിട്ട്. ഈ ചിത്രത്തിൽ ഒരു സ്ത്രീ അലക്കുന്നതേ ഉള്ളൂ, പക്ഷേ ഗാന്ധിജി കണ്ട കാഴ്ചയുടെ പ്രത്യേകത ഇതായിരുന്നു, ആ സ്ത്രീ പകുതി വസ്ത്രം ധരിക്കുകയും വസ്ത്രത്തിൻ്റെ പകുതി ഭാഗം അലക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് അലക്കിയ ഭാഗം ധരിക്കുകയും ബാക്കി ഭാഗം അലക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്തുമാത്രം ദാരിദ്ര്യമാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്ന് അല്ലേ. അപ്പോൾ ഒരുപാട് ജനവിഭാഗം ഇങ്ങനെ ഒരു വസ്ത്രം പോലും ഇല്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഞാൻ ആവശ്യത്തിലധികം വസ്ത്രം ധരിക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. ഈ ഒരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹം എന്താക്കിയത്, താൻ ഇനി ഒരു ധോത്തി മാത്രമേ ധരിക്കുകയുള്ളൂ, മറ്റൊന്നും ധരിക്കുന്നില്ല. അപ്പോൾ വസ്ത്രത്തിന് വേണ്ടി അനാവശ്യമായി ചിലവാക്കാൻ പാടില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിനുശേഷം ഒരിക്കൽ അദ്ദേഹത്തെ ലണ്ടനിലെ രാജകുമാരി അദ്ദേഹത്തെ എന്താക്കുന്നു, രാജ്ഞി എന്തിനു വേണ്ടി, ഒരു വിരുന്നിനു വേണ്ടി ക്ഷണിക്കുന്നു. പക്ഷേ ആ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഒരു ധോത്തി മാത്രം ധരിച്ച് തന്നെയാണ് പോയത്. അപ്പോൾ അദ്ദേഹത്തെ അവിടെ വെച്ച് ചിലർ എന്താക്കുന്നു, തടയുന്നു, ഇങ്ങനെ വസ്ത്രം ധരിച്ചു വരുന്നത് ഞങ്ങളുടെ രാജ്ഞിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുമ്പോൾ ഗാന്ധിജി അവരോട് മറുപടിയായി പറയുന്നു, എന്ത്, എനിക്കും നിങ്ങൾക്കും ആവശ്യത്തിലധികം വേണ്ടത് ആര് ധരിച്ചിട്ടുണ്ടാകും, ആ നിങ്ങളുടെ രാജ്ഞി തന്നെ ധരിച്ചിട്ടുണ്ടാകും, പിന്നെ ഞാൻ എന്തിനാണ് ഇത്രയും ധരിക്കുന്നത് എന്ന് ഗാന്ധിജി അവരോട് പറയുകയും അങ്ങനെ തന്നെ അവിടുത്തെ അതിയായ തണുപ്പിലും അദ്ദേഹം ആ വസ്ത്രം തന്നെ ധരിച്ച് അവിടെ ആ വിരുന്നും കഴിയുന്നു. പിന്നീട് ഈ പാഠഭാഗത്ത് പറയുന്നത് ഇതാണ്, ഒരിക്കൽ ഗാന്ധിജിയുടെ വിലപിടിപ്പുള്ള ഒരു പേന നഷ്ടപ്പെട്ടു. അങ്ങനെ പേന കാണുന്നില്ല, കാണാതെ വന്നപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു കുട്ടി ഗാന്ധിജിക്ക് പെൻസിൽ കൊടുത്തു. അപ്പോൾ പെൻസിൽ കൊണ്ട് എഴുതിയ ഗാന്ധിജിക്ക് ഇത് നല്ല സൗകര്യമായി തോന്നി അല്ലേ. ഇടയ്ക്കിടയ്ക്ക് പെന്നിൽ മഷി നിറയ്ക്കുന്ന ആ ബുദ്ധിമുട്ട് എന്തായി, ഇല്ലാതാവുകയും പെൻസിൽ കൊണ്ട് നന്നായിട്ട് എഴുതാനും പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊരു എളുപ്പമായി തോന്നിയപ്പോൾ ഗാന്ധിജി പിന്നീട് എന്ത് ചെയ്തു, സ്ഥിരമായിട്ട് പെൻസിൽ തന്നെ ഉപയോഗിച്ചു. ഇനി പെൻസിൽ തീരാറാകുമ്പോൾ ഗാന്ധിജി എന്താ ചെയ്തിരുന്നതെന്നറിയോ, അതിന് പുറകിൽ ഒരു പേപ്പർ കൊണ്ട് പെൻസിലിന് ബാക്കിലേക്ക് അല്പം കൂടി നീളം കൂട്ടിയിട്ട് അത്രയും അതിനെ വേസ്റ്റാക്കാതെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പുറകിലുള്ള കാരണം എന്താണ്, ഗാന്ധിജി പറയുന്ന ഇതാണ്,
गांधीजी की यह सोच दी कि जब आपके देश के अधिकांश लोग नम्मुडे राज्यतिले अधिक जनविभागवुम गरीब हो तो अवर दरिद्रराणेंगिल आपको फिजूल कर्ज എന്ന് പറഞ്ഞാൽ എന്താ അനാവശ്യമായ ചിലവ് ഓർ ദിഖാവ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കില്ലേ ഇതൊന്നും എന്ത് വേണ്ട കർണാ ചാഹി അഗർ ആപ് സച്ച്മുച്ച് അപ്പിനെ ദേശ് ഓർ ദേശവാസിയോ സെ പ്യാർ കർത്തേ തോ ആപ്കോ കം സെ കം മേ കാം ചലാനാ ചാഹിയേ അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തിനോടും രാജ്യത്തുള്ള ഗരീബ് അല്ലെ ദരിദ്രരായ ആളുകളോടും സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ അനാവശ്യമായ ചിലവുകളും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നടത്തുന്ന ആർഭാടങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് കം സെ കമ്മേ വളരെ കുറഞ്ഞ ചിലവിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം അപ്പം അനാവശ്യമായ ചിലവിനേക്കാൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിലാണ് പ്രാധാന്യം നൽകേണ്ടത് ഇനി പിന്നീടൊരിക്കൽ ഗാന്ധിജിയുടെ പ്രാർത്ഥനാ സഭയിൽ ഒരു സ്ത്രീ വല്ലാതെ ആർഭാടമായി വസ്ത്രം ധരിച്ച് വന്നു ആഭരണങ്ങളും വസ്ത്രവും ഒക്കെ ആയിട്ട് വന്ന ആ സ്ത്രീയെ ഗാന്ധിജി എന്തു ചെയ്തു ശാസിച്ചു എന്നാണ് പറയുന്നത് അപ്പം നേരത്തെ നമ്മൾ പഠിച്ചു ഗാന്ധിജി എന്താണ് നമ്മളോട് പറയുന്നത് നമ്മൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ആർഭാടവും മറ്റുള്ളവരോട് കാണിക്കലേ അനാവശ്യമായ ചിലവും ഒക്കെ നമ്മൾ ഒഴിവാക്കണം ഇനി ലാസ്റ്റ് ഈ പാഠഭാഗത്ത് പറയുന്നു ഒരിക്കൽ ചീനി അല്ലെ ചൈനയിലെ കുറച്ച് കുട്ടികൾ ഗാന്ധിജിക്ക് ഈ പ്രതിമ ഇങ്ങനെയുള്ള 3 പ്രതിമകൾ ഗാന്ധിജിക്ക് സമ്മാനമായി നൽകി അതിനെ അദ്ദേഹം അല്ലെ തൻ്റെ ജീവിതത്തിലാണ് സ്വീകരിച്ചത് എന്നാണ് പറയുന്നത് ആ പ്രതിമയുടെ പ്രത്യേകത ഇതായിരുന്നു ഒന്ന് കണ്ണുകൾ അടച്ചു വെച്ചിരിക്കുന്നു മറ്റൊന്ന് ചെവികൾ അടച്ചു വെച്ചിരിക്കുന്നു മറ്റൊന്ന് വായ അടച്ചു വെച്ചിരിക്കുന്നു എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് അർത്ഥമാക്കുന്നത് എന്താണ് ബുര ന ദേക്കോ അല്ലെ മോശപ്പെട്ട കാഴ്ചയിലേക്ക് നമ്മൾ നോക്കരുത് ബുര ന സുനോ മോശമായതിനെ നമ്മൾ കേൾക്കരുത് ബുര ന ബോലോ മോശപ്പെട്ടതിനെ നമ്മൾ പറയരുത് അല്ലെ അപ്പൊ കളവ് അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കണ്ട കാണണ്ട നമ്മൾ പറയ പോലും ചെയ്യരുത് അപ്പൊ ഇതാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയത്തിൽ വളരെ എളുപ്പത്തിൽ ഈ പാഠഭാഗം എന്താണെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അല്ലേ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ